കാരണം എന്താ വെച്ചാല് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. റാനക്കുട്ടി ഓടി യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിമർശനം വന്ന സമയത്ത് എന്ത് സിറ്റുവേഷനിലാണ് ഞാന് ഈ സൽഹാ ബീഗം എന്ന് പറയുന്ന ആള് സിലൂടോക്സ് എന്നൊരു ആളായി മാറിയത് എന്നുള്ളൊരു ലൈഫ് സ്റ്റോറി ഞാൻ പറഞ്ഞു. എവിടേക്ക് വേദനിപ്പിക്കലും, പെണ്ണാണെങ്കിൽ വീട്ടിൽ മാത്രം അടിഞ്ഞു കൂടിയാൽ മതി, ഭർത്താവിൻ്റെ ചിലവിൽ ഭർത്താവ് എന്താണ് ഉണ്ടാക്കുന്നത് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, അതാണ് ഒരു പെണ്ണിൻ്റെ അന്തസ്സ്. അവരുടെ ഇതിൽ നിങ്ങൾ കഴിയാൽ മതി എന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നത്. അത് ഇന്നില്ല ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എത്രയോ കാലത്ത് നമ്മുടെ ഈ കാത്തിരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടില്ലേ, ആ ഒരു സംഭവമാണ്. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നവർ, മനസ്സിൽ നന്മയുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം കാണിച്ചത്. അയ്യോ ഇതെവിടെ, അതായത് 1 മില്യൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. ഇനി വെറും 43 പേര് മാത്രം മതി 1 മില്യൻ ആവാനും വേണ്ടിയിട്ട്. ഇന്നലെ രാത്രി ഇന്നിങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 മാസം മുമ്പ് ആവേണ്ടതാണ് കേട്ടോ. നമ്മളപ്പോൾ 990 എത്തി കഴിഞ്ഞു, പിന്നെ അങ്ങനെ സ്ലോ ആയി. 1 മില്യൻ്റെ അടുത്തെത്തിയപ്പോൾ സ്ലോ ആയി, പിന്നെ കുറേ മൈനസായി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് അത്ര വലിയ സംഭവമാണോ എന്നൊക്കെ ചിലരിങ്ങനെ ആലോചിക്കുക, എന്താ ഇപ്പോൾ അവൾക്ക് സ്വർഗം കിട്ടണ പോലെയാണ്. അങ്ങനെ അങ്ങനെയല്ല, ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലെന്ന് പറയുമ്പോൾ 1,000,000 ദേ വന്നു നമ്മുടെ താരം, 1,000,000 സ്നേഹിക്കുന്ന ആൾക്കാരെ എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ സംഭവം ഒന്നുമില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ഭൂമിയിൽ സമ്പാദിക്കാം, പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞതേ വലിയൊരു കാര്യമാണ് കേട്ടോ. അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് കിട്ടൂല. അങ്ങനത്തെ ആ ഒരു സന്തോഷമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്നെ കേൾക്കാനും ഞാൻ പറയുന്നത് കേൾക്കാനും എന്നെ ഇഷ്ടപ്പെടാനും എൻ്റെ മക്കളെ ഇഷ്ടപ്പെടാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങളെ വിമർശിക്കാനും അങ്ങനെയൊക്കെയുള്ള 1,000,000 ആൾക്കാരിലേക്ക് നമ്മുടെ ഈ ഒരു ഫാമിലി വലുതായി. ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഇപ്പോഴും എൻ്റെ ആദ്യ വീഡിയോ 4-5 വർഷം മുമ്പ് തൊട്ട് എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് എന്നുള്ളത് അറിയും. അങ്ങനെയുള്ളവർക്കൊക്കെ മനസ്സിലാവും. എന്താ പറയുക, ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊന്നും ഈ ഒരു 1,000,000 എന്നുള്ളത് എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ 1,000,000 പേരാവണം, അതായത് 100K ആവണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വീഡിയോയ്ക്ക് വരൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നപ്പം എല്ലാവർക്കും എൻ്റെ ഹസ്ബൻഡിനെ കാണണം എന്നുള്ള ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ ഒരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ടെന്ന് പറയുമ്പോൾ എത്രയ്ക്കോ എങ്ങനെയൊക്കെയോ ഉള്ള ഒരുപാട് കണ്ടൻ്റ് ഉള്ള വീഡിയോസ് നമ്മൾ ചെയ്ത് അങ്ങനെ എനിക്ക് കിട്ടിയ കുറേ മുതലുകളാണ് നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന. ഇപ്പം എവിടെ പുറത്തു പോയാലും എന്നെ സ്നേഹിക്കാനും എന്നെ അറിയാനും ഞങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് കുടുംബക്കാരെ പോലെ സംസാരിക്കുന്ന ഒരുപാട് പേര് എനിക്ക് കിട്ടിയില്ല, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഞാനിപ്പോൾ അമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കാനുണ്ട്. ഞാൻ നല്ല റണക്കുട്ടി ചുച്ചുക്കുട്ടി ഹേസോ ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഹയാൻ്റെ അഡ്മിഷനായിട്ട് കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതെന്താ കാര്യം എന്നുള്ളത് പറയേണ്ടൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഷെയർ ചെയ്യുന്നതേ കൂട്ടാ. അപ്പോൾ ബെഡൊക്കെ ഒന്ന് വിരിച്ച് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുടുംബത്തിൻ്റെ അംഗബലം കൂടി 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 വരുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്ന ഇത് ഇതാവണില്ല എൻ്റെ മുഖത്തേക്കും. 59 എത്തിയിട്ടുണ്ട്. ഇന്നലെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് മൈനസാവും പിന്നെ പ്ലസ് ആവും, മൈനസാവും പ്ലസ് ആവും. ഇനി 41 പേര് മാത്രം മതിട്ടാ. അപ്പം ഇന്നലത്തെ വീഡിയോനെ കുറിച്ചുള്ള കണക്കുട്ടിയുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ചിലർ പല രീതിയിലുള്ള കമൻസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ പിൻ ചെയ്തും വെച്ചു കേട്ടാ. സിലു ഇത്രയും വലിയ മോട്ടിവേഷൻ സ്പീക്കറായിട്ടും അങ്ങനെ ആയിട്ടും മകൾക്ക് മോട്ടിവേഷൻ കൊടുത്തത് കൂടിയത് കൊണ്ടാണോ ഇത്രയും കുറവ് മാർക്ക്? ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു മാർക്ക് അത്ര വലിയ മോശം മാർക്കൊന്നും അല്ല, നല്ലൊരു മാർക്ക് തന്നെയാണ് അവള് സ്കോർ ചെയ്തിട്ടുള്ളത്. CBSEയിൽ വാല്യുവേഷൻ ടൈറ്റ് ആയിരിക്കും, അത് മിക്ക ആൾക്കാർക്കും അറിയാം. ഇപ്പോൾ സ്റ്റേറ്റിൽ പോലെ വാല്യുവേഷൻ അല്ല, കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടാണ് അവർ വാല്യുവേഷൻ ചെയ്യുന്നത്. പിന്നെ അത്രയും ടഫും ആണ്. എന്നിട്ട് അത്രയും മാർക്ക് വാങ്ങിയതിൽ ഞാൻ തൃപ്ത തന്നെയാണ്. പക്ഷേ ഒരു 80% ഞാൻ പ്രതീക്ഷിച്ചു, കാരണം അവൾ എന്നോട് പറഞ്ഞ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ. പിന്നെ ഇനി ഒരു കാര്യം എന്ന് പറയുമ്പോൾ
ഒരുപാട് ഒരുപാട് ലൈഫിലെ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ച സമയമായിരുന്നു ഇവളുടെ ഒരു എക്സാം ടൈം. അത്ത മരിച്ചതിന് ശേഷമല്ല എക്സാം ഉണ്ടായിരുന്നത്. എൻ്റെ അത്ത മരിച്ചു, അതിനു മുമ്പ് കുറേ ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളും അങ്ങനെ മൊത്തം അവിടെയും ഇവിടെയും അതും ഇതും ഒക്കെ ആയിട്ടും റാനക്കുട്ടി ഇത്രയും സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ്. സയൻസ് പ്രീ ബോർഡിന്റെ പിറ്റേ ദിവസമായിട്ട് എന്തായിരുന്നു അത്ത മരിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കാണ്ട് പോയി എഴുതിയിട്ട് കുഴപ്പമില്ലാണ്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നേരം അങ്ങനെ ഒരു സമയമായതുകൊണ്ട് എനിക്ക് സയൻസിൽ ഞാൻ പ്രതീക്ഷേനെ കാട്ടി മാർക്ക് കുറവാണ്. അപ്പം ആ നേരം അത്രയും ശ്രദ്ധ കൊടുക്കാൻ പറ്റാനായതുകൊണ്ട് വേറെയും കുറേ ഇഷ്യൂസ് കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെന്ന് പറയുമ്പോൾ എന്നെ മുമ്പ് തൊട്ടേ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ ഒരു 1 മില്യൺ ആവുന്ന ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ളവർക്ക് അറിയാം ഞാൻ ഈ ചാനല് ഒറ്റയ്ക്ക് ആണ് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിലും പല വീഡിയോസും എടുക്കുന്നത് റാനക്കുട്ടിയാണ്. റാനക്കുട്ടി ഉണ്ടെങ്കിൽ ഒരു വീഡിയോ അത്രയും പെർഫെക്ഷനോടുകൂടി ഭംഗിയോടുകൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്തെങ്കിലും ഇളക്കുമ്പോഴും പിടിക്കുമ്പോഴും നന്നായിട്ട് ഷെയ്ക്ക് കാര്യങ്ങളും ഒക്കെ വരും. എനിക്ക് അതിൻ്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു സംഭവം എടുക്കാൻ അങ്ങനെ പോണ പോലെയുള്ള ആ ഷോർട്സ് കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഫോൺ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അടുത്ത ഷോർട്സ് വരുമ്പോൾ ഇപ്പുറത്ത് വെച്ചിട്ട് ഒക്കെയാണ് ചെയ്യുക. സെയിം ടൈം റാനക്കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിന് കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് കുക്ക് ചെയ്യാനും അതൊരു വീഡിയോ ആക്കി ഇടാനും ഒക്കെ പറ്റും. എഡിറ്റിംഗ് ഒക്കെ ഞാൻ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും എൻ്റെ വലം കൈ എന്ന് പറയുന്നത് റാനക്കുട്ടിയാണ്. ഇനിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റഡീസിനെ പുറത്തേക്ക് വിടാന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ കൈയും കാലൊക്കെ ഒരു പറയൽ പോലെ. അത് എനിക്ക് ഇപ്പോൾ കിച്ചണിലെ ഹെൽപ്പിനോ അങ്ങനെയെന്ന് വിചാരിച്ചിട്ടല്ല, ഇപ്പം ഒരു മകള് അമ്മ എന്നുള്ള ആ ഒരു ബോണ്ടിങ്ങിന് പുറമേ വെറുതെ ഉള്ള പൊക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയേണ്ടിയിരിക്കുന്നത്. ഒരു ഫ്രണ്ടോ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആരൊക്കെയോ പോയ ഞാൻ ഇല്ലാത്തപ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ ഇന്നലെയും കൂടെ ആലോചിച്ചു കേട്ടാ, ഇന്നലെ രാത്രിയൊക്കെ ഉണ്ട് സ്റ്റഡീസിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിട്ട് എവിടെ വിട്ടു പഠിപ്പിക്കണം അങ്ങനെ അങ്ങനെ. ഇവള് മെല്ലെ ഇപ്പോൾ ഹോസ്റ്റലിൽ പോകില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പം മെല്ലെ ആളില്ലേ. ഞാൻ സൈലത്തിൽ പോയാലോ രണ്ടു വർഷം അവിടെ നിന്ന് ഇൻ്റഗ്രേറ്റഡ് ക്ലാസ്സാണല്ലോ പഠിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. പക്ഷെ അവളുടെ ഇഷ്ടത്തിന് എനിക്ക് വിടണമെന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെ ഇനിയിപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞാൽ ഇതിന് പിരിഞ്ഞിരിക്കുക. അതിപ്പോൾ ഭർത്താക്കന്മാർ ഗൾഫിക്ക് പോകുമ്പോൾ ഉള്ളൊരു ഫീല് പോലെയാണ്. ഇവള് പോയി കഴിഞ്ഞാൽ അല്ല എല്ലാം കൊണ്ടും ഞാൻ അങ്ങനെ തകർന്നു പോകുന്ന പോലെ. സീരിയസ്ലി നീ അങ്ങനെ പൊന്തൊന്നും വേണ്ടോ, ഞാൻ എൻ്റെ വികാരങ്ങൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പൊ ശരിക്കും സംസാരിക്കുന്നത്. മൊത്തത്തിൽ എൻ്റെ ഒരു ബലം പോകുന്ന ഞാൻ എല്ലാരെയും പോലെ അയ്യോ എന്റെ മക്കള് നല്ല പഠിക്കും എന്റെ മകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയൊന്നും ഞാൻ പറയുന്ന ഒരാളൊന്നുമല്ല. പ്രാക്ടിക്കലായി ചിന്തിച്ച് പ്രാക്ടിക്കലായിട്ട് സംസാരിക്കുന്ന ആ ഒരു ടൈപ്പാണ്. അപ്പൊ ഇന്നലെയല്ലേ എനിക്ക് വല്ലാത്തൊരു ടെൻഷനും പേടിയും എന്തൊക്കെയോ ഒരു സംഭവം ഇങ്ങനെ ഉള്ളിൽ കയറി കൂടിയ പോലെ. പിന്നെ ഞാൻ അങ്ങനെ തകർന്നു പോകുമോ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂലേ, പെൺകുട്ടി വന്നില്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പക്ഷെ അത് അവളുടെ ഭാവിനെയും ബാധിക്കരുതല്ലോ. അവള് നന്നായി പഠിച്ച് നല്ലൊരു നിലയ്ക്ക് എത്തിക്കഴിഞ്ഞാലേ ഞാൻ ഈ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതിൽ വല്ല അർത്ഥമുള്ളൂ. ഈ പറഞ്ഞ പോലെ ഈ ഭർത്താക്കം ഒരു വിട്ടിട്ട് ഗൾഫിൽ പോകുക അല്ലെങ്കിൽ ആദ്യമായിട്ട് വിട്ടിട്ട് എങ്ങനെയെങ്കിലും പോകുമ്പോൾ ഉള്ള ഒരു ഫീൽ പോലെ. ഞാൻ വിചാരിച്ചു എൻ്റെ ഹസ്ബൻഡ് വിട്ടിട്ട് പോയാൽ പോലും ചിലപ്പോൾ എനിക്കിപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാവില്ലേ എന്നുള്ളത്. കാരണം ഒരു ചെറുതെന്ന് തൊട്ടേ അത്രയും നല്ലൊരു ബോണ്ടാണ്. പിന്നെ ഈ ഒരു 5-6 വർഷമായിട്ട് എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു എന്തോ ഒരു ഇത് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആരുമായിട്ടൊരു ബന്ധം വെക്കരുത്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തന്നെ. ഞാനും വിചാരിച്ചു ഹോസ്റ്റലിൽ സജസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ നീറ്റ് പഠിക്കണമെങ്കിൽ നീറ്റ് എക്സാം സീരിയസ് ആയിട്ട് എഴുതണമെങ്കിൽ ഹോസ്റ്റലാണ് ബെറ്റർ എന്നാണ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് സജസ്റ്റ് ചെയ്ത ശേഷം ഞാൻ ചിന്തിച്ചത് ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ 2 വർഷം അമ്മ ഞാനില്ലാണ്ട് എങ്ങനെ ഈ പൊട്ടിത്തെറിച്ച 4 എണ്ണവും വീഡിയോവും അതും ഇതും ഒക്കെ ഒന്നിച്ച് ചെയ്യുമെന്ന് ഞാൻ വീണ്ടും ചിന്തിച്ചു. പിന്നെ ഞാൻ പല സമയം ഇപ്പോൾ ഉള്ള കല്യാണം വരെ അത് എത്ര വർഷം കഴിഞ്ഞിട്ടും ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും, അങ്ങനെ വരെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കണം. എന്നെ കൊണ്ട് പറ്റൂലാലോ. പക്ഷെ ശരിക്കും നമ്മൾ അങ്ങനെ ആവരുത് എന്നാണ്. ഒന്നിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കതില്ലെങ്കിൽ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഹദീസ് വെച്ചതാണ്, അതിന് വെച്ചിട്ടായിരിക്കും പഠിച്ചവൻ പരീക്ഷിക്കുക. അങ്ങനെയെന്ന് കണ്ടിട്ടുണ്ടോണ്ട് ഞാൻ നിന്നെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എനിക്കെന്തോ എൻ്റെ എന്തോ ഒരു ശക്തി നഷ്ടപ്പെടുന്ന ആ ഒരു ഫീലാണ്. ഞാൻ അതൊക്കെ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റന ചോദിച്ചു 1 മില്യൻ്റെ വീഡിയോയിൽ എന്തിനാ അമ്മ ഞാൻ വരുന്നില്ല എനിക്കിനി ഡ്രസ്സൊന്നും മാറ്റാൻ വയ്യ എന്നുള്ളത്. പക്ഷെ
എന്നെ പോലെ തന്നെ എൻ്റെ ചാനല് ഇത്രയും ഉയരാന് എൻ്റെ കൂടെ അത്രയും നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത പറഞ്ഞോ. ഞാൻ ഇങ്ങനെ സംസാരിക്കരുത് വിചാരിച്ചതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതാണ് കുട്ടി ഓടി. ചിലര് ചോദിക്കും ഇത്ത നമ്മള് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയായി നിങ്ങളെ പോലെ ഒന്ന് റീച്ച് കിട്ടണില്ല എന്നൊക്കെ പറയുന്നവരോട്. എത്രയോ സ്ട്രഗിള് കഴിഞ്ഞിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ ഈ റീച്ച് കാര്യങ്ങളൊക്കെ വന്നത്. അത്രയും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. റാനക്കുട്ടി അതിലേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ക്ലിപ്പ് കിട്ടണം. ഇപ്പൊ ഉണ്ടല്ലോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ മറയണം, അവിടെ മറയണം, ഇവിടെ മറയണം, കഴുത്ത് കാണേണ്ട അമ്മി, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മിറർ പോലെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഷോട്ട് വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എവിടെയെങ്കിലും കാണുക പിടിക്കുക അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും. പക്ഷേ ഇവളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു നീ ഏത് വീഡിയോക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് വീഡിയോയിൽ എന്തായാലും ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞിട്ട് അവൾ വന്നു. ഞാൻ കൂടുതലായിട്ട് റാണക്കുട്ടീനെ അങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാറില്ല, ഇൻവോൾവ് ആക്കാറില്ല അവളുടെ സ്റ്റഡീസിന്. അതിനൊക്കെയാണ് കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ പോലും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മക്കളെ അങ്ങനെ കൂടുതലായിട്ട് ഇതിൽ ഇൻവോൾവ് ആക്കിയിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. ഇത് എൻ്റെ ഒരു ജോലി. എനിക്കറിയുന്ന ഒരു കാര്യം ഓൺലൈനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പോലെ ഞാൻ ഈ ഒരു ഓൺലൈനായിട്ട് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ആ ഒരു ഇത് മാത്രം നമ്മൾ ഇടുന്നുള്ളൂ. പല ടൈപ്പിലുള്ള നെഗറ്റീവ്സും പല ടൈപ്പിലുള്ള നമുക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ കുറേ വർഷങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു സംഭവം എന്താണെന്നറിയാം, നമ്മൾ മനസ്സാ വാച കർമ്മ പോലും വിചാരിക്കാത്ത പല സംഭവങ്ങളായിരിക്കും ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ നല്ലോണം ബുദ്ധിമുട്ടി റിസ്ക് എടുത്ത് ഒരു രാവിലെ തൊട്ട് രാത്രി വരെ പാചകമൊക്കെ ചെയ്തിട്ടൊരു വീഡിയോ ഇട്ട് കിട്ടുന്ന റിസൾട്ട് നല്ല റിസൾട്ടായിരിക്കുമല്ലോ. സെയിം ടൈം നമ്മളിങ്ങനെ സംസാരിക്കുന്ന വീഡിയോസിനാണെങ്കിൽ നല്ല റീച്ച് ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും പോലെ വീഡിയോ ചെയ്യാതെ മാക്സിമം കണ്ടൻറ്റ് കൊടുത്തിട്ട് വീഡിയോ ചെയ്താലും അതിലും മെയിനായിട്ട് പറയാമല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് ഞാനൊരു പെണ്ണായതുകൊണ്ടും അതും നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതുകൊണ്ടും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് കുറ്റപ്പെടുത്തലുകളും വേദനിപ്പിക്കലും. പെണ്ണാണെങ്കിൽ വീട്ടിൽ മാത്രം അടിഞ്ഞു കൂടിയാൽ മതി, ഭർത്താവിൻ്റെ ചിലവിൽ ഭർത്താവ് എന്താണ് ഉണ്ടാക്കുന്നത് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പട്ടിണിയാണെന്ന് മരിച്ചാലും കുഴപ്പമില്ല, അതാണ് ഒരു പെണ്ണിന് അന്തസ്സ്, അവരുടെ ഇതിൽ നിങ്ങൾ കഴിയാൽ മതി എന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നത്. അത് നല്ലോണം സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. 2-3 ദിവസം മുമ്പ് രാത്രി 2-3 മണി വരെ കരഞ്ഞിട്ടുണ്ടാവുമോ നമ്മൾ? റാനക്കുട്ടി ഒരു സൈഡിൽ നിന്ന് കരയോ, ഞാനൊരു സൈഡിൽ നിന്ന്. ഹയാൻ്റെ കുറേ ഇങ്ങനെ റിസൾട്ട് വന്ന ദിവസം ഹയാനുമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരേ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞു. ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് മക്കളെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നുണ്ടാവും. ഈവൻ ഒരു ലേഡി പറഞ്ഞത് റാനക്കുട്ടീൻ്റെ റിസൾട്ട് പറയുന്ന ഒരു വീഡിയോ ജസ്റ്റ് നമ്മളിങ്ങനെയല്ലേ വരുന്നുള്ളൂ. അതിന് അവർ കമൻ്റ് ഇട്ടത് എന്തായിരുന്നു അറിയാം, മകളിനെ വെച്ച് മകളിനെ മറ്റുള്ളവർക്ക് വർണ്ണിക്കാൻ ഇട്ട് കൊടുത്തുകൊണ്ട് ആ വീഡിയോൻ്റെ കമൻറ്റിൽ ഒരുപാട് പേര് ഒരു 10-ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ, സ്ത്രീകൾ എൻ്റെ ചാനൽ കൂടുതലും കാണുന്നത് 80% സ്ത്രീകളാണ്, അതിലവർ പറയുന്നത് റാനക്കുട്ടി സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ ഒരു ഇതിപ്പോൾ എവിടെ നമ്മൾ പുറത്തു പോയാലും ഒരു കുട്ടീനെ കാണുമ്പോൾ അവർക്കൊരു ഇഷ്ടം തോന്നുമ്പോൾ അവൾ സുന്ദരിയാണെങ്കിലും അല്ലെങ്കിലും ഈ നല്ല സുന്ദരിയാണല്ലോ നമ്മൾ പറയും അല്ലേ. അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ അവർ പറയുന്നതാണ് വർണ്ണിക്കാൻ ഇട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹേർട്ടായി എനിക്കത്. എന്ത് വർണ്ണിക്കാനും, നമ്മളിപ്പോൾ ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ നിങ്ങളിലേക്ക് വരുന്നത്. എല്ലാം കാണിച്ചുകൊണ്ടോ ഒരു ആൾക്കാർക്ക് ആർക്കെയും കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക വൈകാരികമായിട്ടുള്ളവർക്ക് വികാരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലൊന്നല്ല നമ്മൾ വരുന്നത്. നമ്മുടെ ഈ മുഖം എന്ന് പറയുന്നത് നമ്മൾ ഏത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു 3000-4000-5000 പേര് നമ്മളെ കാണും അല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്ത്രീകൾ പുറത്തേക്കേ പോകാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരായിരിക്കാം, അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഞാൻ പഠിച്ചതും ഞാൻ എൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ മതമൊക്കെ തന്നിട്ടുണ്ട്, പിന്നെ എനിക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വരുമാനം ഉണ്ടാക്കി നല്ല അന്തസ്സായ രീതിയിലാണ് മക്കളെ വളർത്തണമൊക്കെ
ഞാൻ അങ്ങനെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചല്ല കേട്ടോ, പക്ഷെ അങ്ങനെ പറഞ്ഞു പോയി. എന്ത് ചെയ്യാനും കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. കുറേ കുശുമുള്ള ആൾക്കാർ പലതും പറയും അവർക്ക്. പിന്നെ പറഞ്ഞ് റാണക്കുട്ടി ഈ റിസൾട്ട് അവളുടെ മാർക്ക് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പളെ വിചാരിച്ചു അവൾക്ക് ഭയങ്കര അഹങ്കാരമല്ല, അപ്പൊ ഇങ്ങനെയൊക്കെ വരുള്ളൂ. അവള് ഈ 70 ആണെങ്കിലും 80 ആണെങ്കിലും ഏത് തന്നെ ആണെങ്കിലും അവൾ അവളുടെ മാർക്കിൽ കോൺഫിഡൻസോട് കൂടിയാണ് സംസാരിച്ചത്. ഒരു പെൺകുട്ടി കോൺഫിഡൻറ്റോട് കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ കിട്ടുന്ന പേരാണ് അഹങ്കാരം. എന്താ പറയാ, എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ അഭിമാനമുള്ളത് എന്റെ മോളെ ഞാന് നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് വളർത്തിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ഭയങ്കര അഭിമാനം. ഞാൻ ആരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് വേറൊരാൾ കുറ്റം പറയൂല്ല, കമന്റ് ബോക്സിൽ നിന്ന് മാത്രമല്ല ലൈഫിൽ പറഞ്ഞിരുന്നത് ഫുൾ എ പ്ലസ് ഇല്ലെങ്കിൽ പോയി ചാവാനാണ്. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ മൈൻഡ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോ ജീവിതത്തിന് തന്നെ അവർക്കൊരു ഇഷ്ടമില്ലാണ്ടാവും. എന്റെ അമ്മ ഇതുവരെ എന്നെ ആരോടും ഇതുവരെ കമ്പയർ ചെയ്തിട്ടില്ല. അങ്ങനെ എന്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയും, അല്ലാ എടി എനിക്ക് എങ്ങാനും 9A+ ആണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കുട്ടിക്ക് 10A+ ഉണ്ട്. എന്റെ ഉമ്മ കമ്പയർ ചെയ്ത് പോലും. അപ്പൊ ഞാൻ ഷോക്കാവും, എനിക്ക് എത്ര തന്നെ കമ്മി മാർക്കാണെങ്കിലും കൂടുതൽ മാർക്കാണെങ്കിലും ഇതുവരെ എന്റെ അമ്മ എന്നെ വേറെ ഒരാളോട് കമ്പയർ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനത്തെ പ്രഷറും തന്നിട്ടില്ല. നീ പഠിക്കുമ്പോളെ നിന്റെ ജീവിതത്തിലാണ്, നീ എനിക്കൊന്നും കൊണ്ടുവന്ന് തരാൻ പോണില്ല, നിന്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി നീ പഠിക്കുന്നു പറഞ്ഞു. അതിന്റെ ഇടയിൽ മോട്ടിവേഷൻ തേങ്ങ മാങ്ങാൻ വേണ്ടി വരും. നമ്മൾ ഈ മക്കൾക്ക് മോട്ടിവേഷൻ എല്ലാം ഉണ്ടാകാൻ കൊടുക്കുന്നത് ഞാൻ എന്നിട്ട് അതിന്റെ കമന്റിനെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിക്ക് ഒരുപാട് പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൽ വന്നതിന് അത്രയും പുച്ഛിച്ച് സംസാരിച്ച് എന്നെ മോശമാക്കുന്ന രീതിയിൽ ഒരുപാട് പേര് സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ എനിക്ക് തുറന്ന് പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് പക്ഷെ ആ സംഭവങ്ങളൊക്കെ ലൈവായിട്ട് നടക്കുന്ന അങ്ങനെയല്ല. ഇനിയൊരു കമന്റ് ഞാൻ പറയാം, എന്നിട്ട് ബാക്കി പറയാം. ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് കമൻ്റ് ചെയ്ത സമയത്ത്, അതിലൊരു കമൻറ്റിൻ്റെ അടിയിൽ ഇവൾക്ക് പൈസൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഇവൾ പ്രഗ്നൻ്റ് ആവും എന്നിട്ട് അത് വിറ്റ് കാശുണ്ടാക്കും എന്ന രീതിക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് ആകുമ്പോൾ തന്നെ ഓൾറെഡി എനിക്ക് 4 മക്കളാണ്. 4 മക്കളെയും കൊണ്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് കടന്നു വന്നതും. എൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞത് എൻ്റെ സുജോഗ അക്യുപങ്ക്ചർ ഡയബറ്റീസ് എഡ്യൂക്കേറ്ററുമായി ബേസ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ടിപ്സ് ആയിട്ടാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത്. ആ ഹെൽത്ത് ടിപ്സ് ഒന്നും ആർക്കും വേണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഉണ്ടല്ലോ, ഒരു മനുഷ്യനും തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഈ കളിയാക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മൾ വല്ല വ്ളോഗിൽ കൂടുതലും റെസിപ്പീസ് തന്നെയായിരിക്കും. അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു രസമുള്ള വ്ളോഗൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വരും നിനക്കൊക്കെ കണ്ടൻറ്റ് ഇട്ടൂടെ എന്നുള്ളത്. ആ കണ്ടൻറ്റിലൊന്നും ഇവരാരും കാണൂല. ഇവരെവിടെയായിരിക്കും എന്നറിയോ, അതല്ലാതെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് കാണും. ആ അതിൽ മാത്രം കുറച്ച് ആൾക്കാർ അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അതിനും നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓൾറെഡി 4 മക്കളായിട്ട് യൂട്യൂബിൽ കടന്നു വന്ന ഒരാളാണ്. പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഈ 4 മക്കളെയും വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാം, നമ്മുടെ ജീവിതം എങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് മക്കളുടെ കാര്യം മാത്രമല്ലാതെ നമ്മുടെ കാര്യങ്ങളും നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെയാണ് ഞാൻ യൂട്യൂബ് വീഡിയോയിലൂടെ കാണിക്കുന്നത്. ആ സമയങ്ങളിലൊക്കെ തന്നെ ഫാമിലി വൈസിൽ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും കൂടിയാണ് യൂട്യൂബിനെ ഒരു വരുമാന മാർഗമാക്കി ഞാൻ സെലക്ട് ചെയ്തത് പോലും. അതിനെപ്പോലും പുച്ഛിക്കുന്ന രീതിയിൽ ഒരുപാട് ഫാമിലിയിൽ തന്നെ, എൻ്റെ കുടുംബമല്ല ഞാൻ പ്രത്യേകിച്ച് പറയാം, എന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നും തന്നെ ഞാൻ ആരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഞാനൊരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിമർശനം വന്ന സമയത്ത് എന്ത് സിറ്റുവേഷനിലാണ് ഞാൻ ഈ സൽഹ ബീഗം എന്ന് പറയുന്ന ആൾ സിലൂടോക്സ് എന്നൊരു ആളായി മാറിയത് എന്നുള്ളൊരു ലൈഫ് സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ നടന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്, നടന്ന് കഴിഞ്ഞ കുറേ കാര്യങ്ങൾ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ വന്നത് എന്നുള്ള ഒരു ലൈഫ് സ്റ്റോറിയാണ് അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതുപോലും ഫുള്ളായി കാണാതെ ഇപ്പോഴും നമ്മളെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ആ ഒരു സമയങ്ങളെന്ന് പറയുമ്പോൾ യൂട്യൂബിലേക്ക് വരേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ, വലിയ ലോണും ബാധ്യതകളും ഒക്കെ എൻ്റെ തലയ്ക്ക് മാത്രമായി വന്ന സമയത്ത് എനിക്ക് വീട് വിട്ടിറങ്ങി പോവേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഒരു ഏണിങ്സ് ഈ 4 മക്കളെയും വെച്ചുകൊണ്ട് എനിക്ക് അവരെ വീട്ടിൽ വിട്ടുകൊണ്ട് പുറത്തു പോയി വല്ല ഹോസ്പിറ്റലിൽ ഡയബറ്റീസ് എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ടും, ഇനി അതല്ല എൻ്റെ അറബിക് ടീച്ചർ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് ഏതെങ്കിലും യു പി വരെ സ്കൂളിലുള്ള അറബിക് ടീച്ചറായിട്ട് പോകാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടും, എന്നിലുള്ള എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എൻ്റെ മക്കളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ
നല്ലൊരു സംഭവമല്ലേ, എന്റെ മക്കളെയും വിട്ടിട്ട് പോകണ്ട, എനിക്ക് കുടുംബവും നോക്കാം, എനിക്കൊരു വരുമാനം ഹലാലായ മാർഗത്തിൽ തന്നെ. പെണ്ണായതുകൊണ്ട് മാത്രം യൂട്യൂബ് വരുമാനം ഹറാമാവില്ല കേട്ടോ, ഞാൻ അധ്വാനിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയെന്ന് വിചാരിച്ച് നമ്മൾ യൂട്യൂബിൽ ഇറങ്ങിയപ്പോൾ എന്നെ കുറേ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ സിറ്റുവേഷൻ ഒരുപാട് പേര് അറിയണം. ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയണം എന്ന് തോന്നിയ സമയത്താണ് എൻ്റെ ലൈഫിൽ പാസ്റ്റ് ടെൻസിൽ നടന്നു പോയ കുറേ സംഭവങ്ങൾ. എല്ലാ മനുഷ്യരും ഒരുപോലെ, എല്ലാ മനുഷ്യന്മാർക്ക് ചില സമയങ്ങളും നല്ല കാലങ്ങളും ഉണ്ടാവും, ചീത്ത ഇതുമൊക്കെ ഉണ്ടാവും. അങ്ങനെ അതായത് എൻ്റെ ഇക്ക കുറച്ച് ദിവസങ്ങളിൽ ഷോപ്പിലേക്ക് പോകാതെ ഇരിക്കുകയും അങ്ങനെ കുറേ എനിക്ക് ബുദ്ധിമുട്ടുകൾ വരികയും അങ്ങനെ ഞാൻ സ്ട്രഗിൾ ചെയ്യും. അങ്ങനെ യൂട്യൂബിലേക്ക് വന്നിട്ട് ഞാൻ കൂടുതലായിട്ട് രാവും പകലും അധ്വാനിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എൻ്റെ കടങ്ങളൊക്കെ വീട്ടിൽ ഒരു കഥയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത്. ആ കടങ്ങൾ വീട്ടിന് ശേഷം ചെറുതായിട്ടൊരു ഡി വേറൊരു പുതിയ ഷോപ്പ് നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നല്ല ബിസിനസ്സാണ് നടന്നത്. അതിൽ നിന്ന് നമുക്ക് ലോസ് വന്നപ്പോഴാണ് ഈ പൈസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രേഡിംഗ് പോലെയുള്ള സംഭവങ്ങളിൽ പോയി കുടുങ്ങിയിട്ട് കുറച്ച് പൈസ പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ ആരും പോയി പെടാതിരിക്കാൻ ആ ഒരു കാര്യം കൂടെ ഞാൻ അതിൽ പറഞ്ഞത്. ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയും കൂടെ പൈസ പോയപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഭയങ്കര ഒരു വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു കഥകളൊക്കെയാണ് നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത്. അങ്ങനെ നമ്മൾ തമ്മിൽ ചെറിയ ഇഷ്യൂസ്, നോർമൽ സ്വാഭാവികമായിട്ട് എല്ലാ ഫാമിലിയിലും ഇഷ്യൂസ് കാര്യങ്ങൾ വരും. ആ സമയത്ത് എൻ്റെ ഒക്കെ എന്നെ വിട്ടിട്ട്, ഞാൻ ഇതൊക്കെ ചോദ്യം ചെയ്ത സമയത്ത് എന്നെ വിട്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാ വീഡിയോ എല്ലാവരും കാണാത്തത് കൊണ്ട് തന്നെ ചിലരെന്ത് വിചാരിച്ചു, ഓ ഇവർ ഡിവോഴ്സായി, ഇവർ പിരിഞ്ഞു. ഞാൻ ആ ഒരു ഡിവോഴ്സ് എന്നുള്ളത് എളുപ്പമാണ്, അതാവാതിരിക്കാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് മാക്സിമം നിന്ന് എൻ്റെ കുടുംബത്തിനെ ഈ ഒരു ഭംഗിയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ അത്രത്തോളം ശ്രമിക്കുന്ന ഒരാളാണ്. ചിലവർ വിചാരിക്കും ഇവള് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ കൂടെ ജീവിക്കണമെന്ന്. അങ്ങനത്തെ കമൻറ്റും വരുന്നുണ്ട്, എടോ ഇതൊക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ റാനക്കുട്ടിയും ഹയാനു മാത്രമുള്ള സമയം തൊട്ടുള്ള കഥകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം എനിക്ക് ബാക്കി മൂന്ന് മക്കളൊക്കെ ഇത് നമ്മൾ മാക്സിമം ആരെങ്കിലും ഒരാൾ നല്ല രീതിക്ക് ഈ ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകാൻ ആർക്കെങ്കിലും ഒരാൾക്ക് പഠിച്ചോൻ കഴിവ് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ ഞാൻ എല്ലാ നെഗറ്റീവ്സിനെയും പോസിറ്റീവാക്കി. ഒരു ഒരു മനുഷ്യൻ ഒരു കാലത്തിൽ ചീത്തയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്നും ചീത്തയായിട്ട് തന്നെ ഇരിക്കണോ? ചില കമൻസ് കണ്ട് അങ്ങനെ തോന്നും, അല്ലെങ്കിൽ പിന്നെ ഞാനിതൊക്കെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് തോന്നും. എൻ്റെ ലൈഫിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കുറേ കാര്യങ്ങളാണ് നമ്മളൊരു മോട്ടിവേഷൻ എന്ന നിലക്കും കൂടെ തന്നെ പറഞ്ഞാണ്. ഇന്നൊരു കാര്യം, എന്നെ ഈ കുറ്റപ്പെടുത്തുന്ന യൂട്യൂബിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ ആരടുത്തൊന്നും ഒന്ന് പ്രതീക്ഷിക്കാറോ ആഗ്രഹിക്കാറോ ഒന്നുമില്ല, അൽഹംദുലില്ല. എനിക്ക് എന്തെങ്കിലും സന്തോഷിക്കണം തോന്നുകയാണെങ്കിൽ നമ്മളായിട്ട് സന്തോഷിക്കുന്നു, നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങുന്നു, നമ്മൾ നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുന്നു. ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഇത് അങ്ങനെ ഒരു വീഡിയോ ആയിപ്പോയി. ഞാൻ എന്തൊക്കെയോ പറയുന്നത് വിചാരിച്ച എന്തൊക്കെയോ ആയിപ്പോയി. ചിലപ്പോൾ എഡിറ്റ് ചെയ്തൊക്കെ കളഞ്ഞാലും കളയാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഫോൺ എടുക്ക, ചിലപ്പോൾ ആയിട്ടുണ്ടാവും 1 മില്യൺ. അങ്ങനെ ആവുമെന്നില്ല, കുറെ ആൾക്കാർ ഇങ്ങനെ കടിച്ച് പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പൊ കുറ്റപ്പെടുത്തുന്നവർക്ക് ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം. പക്ഷെ എൻ്റെ ലൈഫിൽ ഓൾറെഡി കുറേ കടന്നുപോയ കുറേ സംഭവങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഗർഭം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. വലിയ ഫോണ് കാണില്ല, ഇച്ചിലി ബേബിനെ മാത്രമേ നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം പ്രഗ്നൻ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അതും കൂടെ മനസ്സിലാക്കണം. അതും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അങ്ങനെ എനിക്ക് കിട്ടിയൊരു നിധിയാണ് എൻ്റെ ഇച്ചിലി ബേബി എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് മക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു അനുഗ്രഹമാണ് ഈ മക്കൾ എന്ന് പറയുന്നത്. എത്രയോ പേര് അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നു. ബന്ധങ്ങൾ കൂട്ടുക, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഒരു കവചം ഉണ്ടാക്കുന്ന രീതിയിലാണ് ശരിക്കും എൻ്റെ മക്കൾ എനിക്ക് കേട്ടോ. അതുകൊണ്ട് ഇനിയുള്ള കാലം എന്താണോ ഏതാണോ എന്നൊന്നും എനിക്ക് പ്രവചിക്കാൻ പറ്റില്ല. പറയുന്നവരെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ എൻ്റെ ഭാഗത്തു നിന്ന് എനിക്കറിയുന്ന കുറേ നല്ല കാര്യങ്ങൾ, എന്നെപ്പോലെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന വിഷമങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത എത്രയോ സ്ത്രീകൾക്ക് ഒരു ചെറിയൊരു മനസ്സിനൊരു സമാധാനം എവിടെയെങ്കിലും, അല്ലെങ്കിൽ ചെറിയൊരു ഹോപ്പെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ
എന്താ പറയുക, സമ്പാദ്യം എന്ന് പറയുന്നത്. എത്രയോ പേര് ഇപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ കമൻറ്റ് വന്ന് അങ്ങനെ കമൻറ്റ് ഞാൻ അങ്ങനെ എല്ലാം ഒന്നും കാണിക്കാറില്ല. ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ ഇത്താ പുറത്ത് പറയുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഇത്താൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമുക്ക് നമ്മളെ മോട്ടിവേഷൻ ചെയ്യുന്ന രീതിയിലടക്കം കമൻസ് തരാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് ഞാൻ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ പുച്ഛിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ വലിയ ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എത്രയോ പേരുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്, എത്രയോ പേർക്ക് എന്തൊക്കെയോ ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഫോക്കസ്. തന്നതില് 97 ആയിരിക്കുന്നു. ഇവിടെ അന്ന് നമ്മൾ 100K ആവാനും വേണ്ടിയിട്ട് എന്നെ പോലെ തന്നെ ഒരുപാട് പേര് അവരുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ നമ്മുടെ ചാനലൊക്കെ അയച്ചു കൊടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. എന്നെ ആദ്യം തൊട്ട് സപ്പോർട്ട് ചെയ്തവർക്കും നന്ദി അറിയിക്കുന്നു. ഇപ്പൊ വന്ന പുതിയ ആൾക്കാർക്കും അതെ. എന്നെ വിമർശിച്ച് എൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയാം, ഒന്നോ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ഭാഗത്തു നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ഒഴിഞ്ഞു മാറി, എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വിഷമമുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു മാറി ആരോടൊന്നും പറയില്ല, സൈലൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു റിവെഞ്ച് മൈൻഡ് എനിക്ക് വരാം. ആ ഒരു റിവെഞ്ച് മൈൻഡ് നിങ്ങളും കൂടെ അടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അനാവശ്യമില്ല, നമ്മളൊരു തെറ്റും ചെയ്യാതെ നമ്മൾ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരെക്കാളും നമ്മൾ മുന്നിലാണെന്ന് അവർക്ക് ബോധമുള്ളതുകൊണ്ടും ഒരു കുശുമ്പോ ഈ ഒരു അസൂയ പറഞ്ഞ പോലെയുള്ള ഈ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ജീവിതത്തിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മൾ വീണ്ടും 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 ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതായത് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അത് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, വിഷമിപ്പിക്കുന്നില്ല, അവർക്ക് യാതൊരു വിധത്തിൽ നോവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാം. അതേ തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മളെ ഒരാൾ നിരന്തരം വിമർശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ നമ്മളത് നിർത്തിപ്പോണം എന്നുള്ളതാണ്. ആ ആവശ്യം നിറവേറ്റി കൊടുത്തുകൊണ്ട് അവരെ വിജയിപ്പിക്കാതെ അവരെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതൽ 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 ഉയരത്തിലെത്തി കാണിച്ചു കൊടുക്കുക. ആ ഒരു സംഭവം ഞാൻ ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിമർശനമൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നെഗറ്റീവ് എന്ന് വെച്ചാൽ അട്ടർ നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയാം, പക്ഷേ അനാവശ്യമായ കാര്യങ്ങളിലും എല്ലാം അഭിപ്രായം എന്നും പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് മാത്രം തളർത്താനും വേണ്ടി മാത്രം ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടുതലായിട്ട് അവരെ സ്ട്രെസ്ഫുൾ ആക്കുന്ന രീതിയിൽ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, എന്നെ അത്രയും മോശമായി വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്നെയും എൻ്റെ മകളെയും കളറിൻ്റെയും ഭംഗിയുടെയും ഒക്കെ പുറത്തിൽ എൻ്റെ മകളെയും വിമർശിച്ച് എല്ലാവരോടും നന്ദി പറയുകയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു വിമർശനം നമ്മളെ കൂടുതൽ ഊർജത്തിലേക്ക് എത്തിച്ച് നമ്മളെ കൂടുതൽ വിജയത്തിലേക്കാണ് കൊണ്ട് ചെന്നെത്തുന്നത്. അതിൽ നിങ്ങൾക്കും പങ്കുണ്ട്, പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ ഫാമിലി ലൈഫിന് വേണ്ടിയിട്ടും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഭയങ്കരമായിട്ടുള്ള നന്ദി പറയണം കേട്ടാ. എന്താ പറയാന്ന് എനിക്കറില്ല, അത്രയും സന്തോഷം സ്നേഹമുണ്ട്. 79 കിട്ടിയിട്ടുണ്ടായിരുന്നു, 80 20 പേര് മാത്രമാണ് കേട്ടോ ഇനി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും 1 മില്യൺ ആവാനും. മാത്രം മതി, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തേക്കട്ടെ കേട്ടോ. എന്തിനാന്നറിയോ, ആ ഒരു മാജിക്കൽ നമ്പറിലേക്ക് നമ്മൾ എത്തിയില്ലേ, ഒരു സന്തോഷം. ഞാൻ 1 മില്യൺ ആയത് 99 സ്ക്രോൾ ചെയ്ത് ഫോൺ തന്നെ മാറ്റി. 7 പേര് മാത്രമേ ഉള്ളൂ. എത്ര കാലത്തെ എന്താ പറയാ, ഭയങ്കര സന്തോഷം. നമ്മുടെ ആട്ടും തുപ്പും എന്തൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, നമ്മള് മാന്യമായിട്ട് വസ്ത്രധാരണം ചെയ്തിട്ടും നമ്മള് മാന്യമായിട്ട് വന്നിട്ട് പോലും ഒരുപാട് ഒരു കാര്യമില്ലാതെ കുറ്റപ്പെടുത്തിയ ഓരോന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതെനിക്കൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് കേട്ടോ. ആരെന്ത് പറഞ്ഞല്ലോ, ഇതിലും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കളിയാക്കാനൊക്കെ വരാം, പക്ഷെ ഇതൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. എത്രയോ പേര് തലകുത്തി നിന്നിട്ടും നടക്കാത്തൊരു സംഭവം എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേര് കിട്ടിയില്ലേ. അല്ലാണ്ടല്ല ചെയ്തോളൂ.
റീലോഡ് ചെയ്തതാണ്. 94 ഇനി 6 പേര് എക്സാമിന് അറ്റൻഡ് ചെയ്ത്. അങ്ങനെയല്ല, ഒരു ഒരു ഇതുവരെ ഇല്ലാത്തൊരു പുതിയ അനുഭവം അല്ലേ ഇങ്ങനത്തെ ഒരു സംഭവം, അതിന്റെ ഒരു സന്തോഷം ആണെന്ന് പറയാം കേട്ടോ. ഒരാളെ കമ്മിയായി നോക്കിക്കോ. 95 ആരോ അൺസബ് ചെയ്ത്. ഞാൻ അടിക്കളെ ഒന്ന് വേഗം പോയി നിസ്കരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അഞ്ച് പേരേ ഉള്ളു ഇപ്പം ആകുന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ ഒരാൾ ചതിച്ച്. ശരി അടുത്ത്. അതോ അൺസബ്. 93 പേരൻസ് കളിപ്പിക്കുകയാണല്ലോ. പക്ഷെ അവർക്ക് അറിയാം. 94 ആരോ സബ്സ്ക്രൈബ് ചെയ്ത്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ റണക്കുട്ടീനെ മാത്രമേ പറഞ്ഞ്, റണക്കുട്ടി മാത്രമല്ല നമ്മളെ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഈ ഒരു ചാനലിന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയോ? എൻ്റെ 5 എൻ്റെ ഹസ്ബൻഡും എല്ലാവരും. മെൻ്റലി ഞാൻ കുറച്ച് ഒരുപാട് ഡൗൺ ആയി കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ഇച്ചിലു ബേബി അടക്കം നമുക്കും വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. അങ്ങനെ എന്നെ ഇതുവരെ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെയും എൻ്റെ മനസ്സുകൊണ്ടാണെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിൽ പോലും ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയാണ് കേട്ടോ. എന്നെ സ്റ്റാർട്ടിങ് സമയത്ത് അധികം ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല. 1-2 എനിക്കിപ്പോഴും ഓർമ്മയിലുണ്ട്. എൻ്റെ ഒരു മാമൻ്റെ മോള് ഋഷത്ത് എന്ന് പറയും, അവൾ സ്റ്റാറ്റസ് വെച്ച് എന്നെ സഹായിച്ചിട്ടുണ്ട് ആരും സ്റ്റാറ്റസ് വയ്ക്കാത്തൊരു സമയത്ത്. പിന്നെ എൻ്റെ നാത്തൂൻ ഷഫാൻ്റെ അനിയത്തി, ഇപ്പം എടുത്ത് പറയണം. ആ സമയത്ത് ഈ വാട്സാപ്പിലൊക്കെ മെസ്സേജുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ചാനലുണ്ട്, ചാനൽ ലിങ്ക് ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. അപ്പം ആ കുട്ടി എനിക്ക് അത് ചെയ്തെന്ന് എനിക്ക് അയച്ചിട്ട് പറഞ്ഞു, സെലാക്ക ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കും, അപ്പം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയൊരു ഹെൽപ്പായിരിക്കും, പക്ഷെ ആ സമയത്ത് എനിക്കതുണ്ടല്ലോ, എനിക്ക് വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അവളോടും അങ്ങനെ എല്ലാവരോടും താങ്ക്സ് പറയാണ്. എൻ്റെ അമ്മാനോട്, എനിക്കിപ്പോൾ പുറത്തൊരു ഷൂട്ടിനൊക്കെ പോകുകയാണെങ്കിലും മക്കളെ ഒരു നേരം വിട്ടിട്ട് ധൈര്യത്തിൽ പോകാൻ പറ്റിയതും, അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അത്ത, മരിക്കുന്ന വരെയും ലാസ്റ്റ് ടൈമും നീ ചെയ്യുന്നത് ഒരു തെറ്റുമല്ല, നീ നല്ല മാന്യമായ രീതിയിലാണ് എല്ലാം ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്പാവുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ആരുമില്ലാത്തൊരവസ്ഥയിൽ ജീവിതത്തിൽ നീ എത്തിപ്പെട്ടാലും സ്ട്രോങ് ആയി നിൽക്കണം, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഇപ്പോഴും എന്നെ പിടിച്ചു നിർത്തുന്ന അത്ത. അത്തക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എൻ്റെ മകൾക്ക് എത്ര ആൾക്കാരല്ലേ, അതായത് ഈ ആൾക്കാർ എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ മകളെ സ്നേഹിക്കാൻ എത്ര പേരാണ് അല്ലേ, അവളുടെ കാര്യങ്ങൾ കേൾക്കാൻ എത്ര പേരാണ്, വലിയ അനുഗ്രഹമാണ് എന്ന് എപ്പോഴും പറയും. അങ്ങനെ അങ്ങനെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഫാമിലിയിലുള്ള ഞങ്ങൾ 7 ചുച്ചുക്കുട്ടി എത്തി നോക്കുന്നുണ്ട്. 95 തന്നെ കുറച്ച് നേരെ നിൽക്കുന്നു. സ്ക്രോൾ ചെയ്യാൻ പോണ്. അതാ ഇവിടെ 96 ചാനലില് 1 പക്ഷെ നമുക്ക് ഇത് നോക്കാം. ഞാൻ നെട്ടിപ്പോയി ഗൈസ്, നെട്ടിപ്പോയി. 96 4 കൂടെ വേണം ശരിക്കും പറഞ്ഞാല്. പക്ഷെ അയച്ച 1 പക്ഷെ യൂട്യൂബില് ഇവിടെ 10 ഇങ്ങനെ ഒന്ന് കാണാൻ എത്ര കാലായി വെയിറ്റ് ചെയ്തത്. പക്ഷെ ഇതിലാവട്ടെ കേട്ടോ, അങ്ങോട്ട് നമ്മൾ വിശ്വസിക്കുള്ളൂ. കാരണം യൂട്യൂബിൽ എപ്പോഴും പൊതുവെ ഇങ്ങനെ ഏകദേശം ഒരു അടുത്തെത്തിക്കഴിഞ്ഞാൽ അവർക്കറിയും ഇനി ഇത്ര മിനിറ്റിൽ എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യും. യൂട്യൂബിന്റെ അനലിസിസ് വെച്ചിട്ട് എന്തായാലും പ്രെഡിക്ഷൻ ചെയ്യുമല്ലോ. അപ്പൊ ഇനിയിപ്പോ 10 തന്നെയായിരിക്കും നമ്മുടെ ചാനലില് കാണുന്നത്. ആരാണ് സബ്സ്ക്രൈബ് ചെയ്താൽ അങ്ങനെ ആയിരിക്കും തോന്നുന്നു. അമ്മ വിളിക്കുന്നുണ്ട്, അവിടെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. ഹലോ
96 തന്നെ കുറെ നേരമായിട്ട് തുടരുകയാണ് ഗൈസ്. മാജിക്കൽ നമ്പർ 9999999 നമുക്ക് അതിൽ നോക്കാം കേട്ടോ. നല്ല രസമുണ്ടാവും കാണുമ്പോ. അതോ അതെവിടെ റന, അതെവിടെ മറ്റത്? ഏയ് ചുച്ചു, ഏയ് ചുച്ചു, ഞാൻ എന്താ ചുച്ചു കാണിക്കണേ നീ വേറെ? ഇതെന്ത് പറ്റി ഇങ്ങനെ ആവാന്? അതോ ഇതെന്ത് ഇങ്ങനായി? ഞങ്ങളൊന്നും ആക്കിയിട്ടില്ലല്ലോ. റെക്കോർഡിംഗ് ആണോ അവിടെ? ഹായ് ഗൈസ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു എല്ലാവർക്കും. ഒരുപാട് നന്ദി. അങ്ങനെ നമ്മള് 1,000,000 ആൾക്കാരുള്ള വലിയ ഫാമിലി ആയിരിക്കാണ്. വലിയൊരു ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോന്ന് പോലും എനിക്ക് ശരിക്കും അറിയില്ല. കാരണം അതിനു മാത്രമൊക്കെ ഞാനുണ്ടോ? ഒരാള് പോലും അറിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ ആരുമായിട്ട് സംസാരിക്കാത്ത ഞാനിങ്ങനെ യൂട്യൂബിൽ വന്ന് ഇത്രയും ആൾക്കാരെ എന്നെ അറിയാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. 3:42 അങ്ങനെ. താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാഹ്. ഇനിയും കണ്ടന്റ്, നല്ല നല്ല കണ്ടന്റുമായിട്ട്, ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കണ്ടന്റുമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വരുന്നതായിരിക്കും. വിമർശിച്ച, സ്നേഹിച്ച, കൂടെ നിൽക്കുന്ന ഉമ്മമാർക്കും അനിയത്തിമാർക്കും താത്തമാർക്കും കുഞ്ഞു മക്കൾക്കും എല്ലാവർക്കും എന്താ പറയുക, ഇക്കാക്കമാർക്കും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അമ്മയുടെ താങ്ക് യു പറ എല്ലാവർക്കും. അമ്മയുടെ ചാനൽ 1,000,000 ആയിരുന്നു. അപ്പൊ ശരി, ഇനിയിപ്പോ ഫുഡൊന്നും കഴിച്ചില്ല, അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതാവാൻ വേണ്ടി കാത്തിരുന്ന ലഞ്ച് പോലും കഴിച്ചിട്ടുള്ള നല്ല വിശപ്പുണ്ട് ഗൈസ്. ഇതിനു വേണ്ടിട്ട് അപ്പൊ ട്രീറ്റ് ആയിരിക്കും, ലഞ്ച് ട്രീറ്റ് അടക്കാൻ പോണ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ടെല്ലാം ആഘോഷിച്ചാണ്. എന്തൊക്കെയോ കാണിച്ചോട്ടുണ്ട്. അപ്പൊ ശരി, എന്റെയും എന്റെ 5 മക്കളുടെയും എന്റെ ഭർത്താവിന്റെയും എന്റെ അമ്മാന്റെയും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും സ്നേഹവും നന്ദിയും നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.